Hi guys, welcome back to my channel. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അല്ലേ സ്മോളെ? അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെയാ നിൽക്കുന്നത് സ്മോളെ? നമ്മൾ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ചെറുപുത്തൂരാണ്. ചെറുപുത്തൂരെ പടന്ന റോഡിലെ നാടൻ തട്ടുകടയുണ്ട്. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നാടൻ തട്ടുകടയിലെ രുചി വിശേഷങ്ങളാണ്. അല്ലേ സ്മോളെ? രുചിയേറിയ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നുപോകില്ല. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കണ്ടോളാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതെ അതെ, അപ്പൊ നമുക്ക് അകത്ത് കയറി ഇവിടുത്തെ രുചികരമായ ഫുഡ് ടേസ്റ്റ് പരീക്ഷിച്ചറിഞ്ഞിട്ട് വരാം. വീട്ടിലെ ഫുഡ് ആണോ എങ്ങനെയാ, അതോ എങ്ങനെ കുക്ക് ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അല്ലേ. അപ്പൊ നമ്മളങ്ങനെ ഹോട്ടലിന്റെ ഉള്ളിലൊക്കെ കയറി, ഉള്ളിൽ നല്ല രസമുണ്ട്. ഒരു 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 കുഞ്ഞിക്കട, പക്ഷെ നല്ല ഇത് വീടാണ്. ആ ബാക്കി വീടാണ്. അപ്പൊ വീട്ടിൽ നിന്നാണോ ഫുഡൊക്കെ? വീട്ടിൽ. പേരെന്ന് പറയാം? ഇപ്പൊ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനുണ്ട്. ഇവിടെ വന്ന് നല്ല ഫുഡാണോ? അല്ലെ, നമുക്ക് ആദ്യമേ ഫുഡ് എങ്ങനെയുണ്ടെന്നൊക്കെ കഴിക്കുന്നവരോട് ചോദിച്ചു. അപ്പൊ അതൊക്കെ കഴിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ ശല്യപ്പെടുത്താന്നൊക്കെയാന്ന് തോന്നുന്നു മനസ്സില്. നമുക്ക് ഞാൻ എപ്പോഴും ഫുഡ് കഴിക്കാറുണ്ട്. ഇവിടുത്തെ ഏറ്റവും എന്നാ പറയട്ടെ, നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് എന്താ? പൊറോട്ട. നമ്മുടെ ദേശീയ ഭക്ഷണമാണല്ലോ അല്ലെ പൊറോട്ട. ഇവിടെ വേറെ ചേട്ടൻ ഫുഡ് കഴിക്കുന്നുണ്ടോ? പേര് കൃഷ്ണൻ മുള്ളച്ചാൻ. ആ ചേട്ടൻ, ചായ മാത്രം എന്താ ആക്കിയ? ചായ കുടിക്കും. ഫുഡ് കഴിക്കുന്നു. ഏതാ പൊറോട്ട? ബീഫ്. സ്വന്തം എന്റെ മീൻ. മീൻ അല്ലേ? അതാണ്, നമുക്ക് എന്നാണേലും എന്തൊക്കെയാണേലും പൊറോട്ട ബീഫ് എന്ന് പറയുമ്പോൾ ബീഫ് നല്ലതാണ്. അതെ. പിന്നെ ചേട്ടൻ വേറെ എന്തൊക്കെയാ, ദോശ അങ്ങനെയൊക്കെ കഴിക്കാനുണ്ടോ? ദോശ വീട്ടിൽ നിന്ന്. അതൊക്കെ വീട്ടിൽ നിന്ന് അല്ലേ? അവന് പുറത്തുനിന്ന് ദോശ കഴിക്കില്ല. അതെ. ആ പിന്നെ നമുക്ക് എന്ന് വീട്ടില് ദോശ ഇഡലി അല്ലേ, ഇടിയപ്പം, അതൊക്കെ വീട്ടിലെപ്പോഴും ഉള്ളതാണല്ലോ. പൊറോട്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ഹോട്ടലിൽ വന്ന പൊറോട്ട. പൊറോട്ട വീട്ടിലൊക്കെ അതൊന്നും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അതെ. പൊറോട്ട നമ്മൾ ഉണ്ടാക്കിയാൽ അത്രയും ശരിയാവത്തില്ല. ആവില്ല. അതെ, അതിനെ കഴിവ് വേണം. അപ്പൊ ഇന്ന് എന്തേ പൊറോട്ടയും? ചായ കുടിച്ചു വന്നത്. ചായ കുടിച്ചു വന്നതേ ഉള്ളൂ. ഇതൊരു തൽക്കാലം ഒരു ആശ്വാസത്തിന്. അപ്പൊ ചേച്ചി അല്ലേ ഇതിന്റെ ഓണർ? അതെ ചേച്ചി. ഇവിടെ ഇപ്പൊ രാവിലത്തെ ഈ ഇപ്പൊ ദോശ, നൂൽപുട്ട് ഇതൊക്കെ ഈ നമ്മുടെ നാടൻ ഫുഡ് തന്നെ, നമ്മുടെ വീട്ടിലാക്കുന്ന ഫുഡ് തന്നെ. ഇപ്പൊ പൊറോട്ട എന്നൊക്കെ ചേട്ടൻ പറഞ്ഞു. പൊറോട്ടയൊക്കെ? പൊറോട്ട നമ്മ പുറത്ത് മാത്രം കൊണ്ടുവരുന്നു. ബാക്കി നമ്മൾ ഇവിടെ തന്നെ. ഇവിടെ തന്നെ പപ്സും പൊറോട്ടയും പുറത്ത്, ബാക്കിയല്ലേ ഇവിടെ തന്നെ. അപ്പൊ ഇത് ഞാൻ നോക്കുമ്പോഴേ, ഇതിപ്പോ ഇങ്ങനെ ഒരു മുളയൊക്കെ വെച്ചിട്ടുള്ള, പിന്നെ മുമ്പോട്ട് കൊറേ റൂമൊക്കെ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് വീടാണ്. അത് വീടാണ്. അപ്പൊ വീട്ടിൽ നിന്ന് അത് നല്ലൊരു കാര്യം കേട്ടോ. ചേച്ചിയുടെ പേര്? എന്റെ പേര് അജിത. ഇപ്പൊ ഇവിടെ കൊറേ പേരുണ്ടോ? ഇത് മക്കളും മരുമക്കളും എല്ലാം. അപ്പൊ നിങ്ങളൊക്കെ ആരുമില്ല, അപ്പൊ കുടുംബം തന്നെയാണ് അല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് എന്താ, ദോശയൊക്കെ ഉണ്ടല്ലേ. അരിദോശ. ആ അരിദോശ മറ്റേ നമ്മള് ഉഴുന്ന 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 ദോശ അല്ല, അരിദോശ. അരിദോശ അത് ഞാൻ ഏതായാലും കഴിച്ചിട്ടില്ല. അതെന്താണ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കുഞ്ഞൊരു കട തന്നെ അല്ലേ, പക്ഷെ ഇത് ആരാ ഇതിന്റെ ഐഡിയ ഒക്കെ കൊണ്ടത്? ഇങ്ങനെ ഈ വീടിന് മുമ്പിൽ ഇങ്ങനെ ഒരു ഇത്, ഈ ഐഡിയ എന്താ? ഈ മുളയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് എങ്ങനെ തുടങ്ങണം? എനിക്ക് ഫസ്റ്റ് ഒരു ആഗ്രഹം ഉണ്ടായി. നമ്മ എറണാകുളത്ത് ഇതിന്റെ തന്നെ ഒരു കടയുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഇവിടെ ചെയ്യണമെന്നൊരു താല്പര്യം തോന്നി. അങ്ങനെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അത് കൊള്ളാം അല്ലേ, നമുക്ക് ഇങ്ങനെ ഒരെണ്ണം കണ്ട് ഇൻസ്പയർഡ് ആയിട്ട്. അതെ. അപ്പൊ ഏതായാലും ഇതൊരു ഒരു ഒരു ഇത് ഫുഡ് കഴിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോളേ ഒരു ഒരു അവർക്ക് വന്നിട്ട് തണുപ്പും കാര്യങ്ങളും. അതെ അതെ, നല്ലൊരു
അപ്പൊ അത്രയൊക്കെ ഇവിടെ വിശേഷങ്ങളുള്ളൂ ഇവിടെ. പിന്നെ വീടായതുകൊണ്ട് തന്നെ ഇവിടെ എന്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു ചേച്ചി. കുക്കിംഗെല്ലാം കഴിഞ്ഞു, എല്ലാം ചോറെല്ലാം. ആ അപ്പൊ ചോറ് ഇതുണ്ടോ എല്ലാം ഇവിടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഈ സമയത്തല്ലേ വരുന്നത്, അപ്പൊ അങ്ങനെ ഇതുണ്ടോ ചോറ് എല്ലാം റെഡി ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതുണ്ടോ കുഞ്ഞൊരു കട എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അവിടെ എല്ലാവിധ വിഭവങ്ങളും ഉണ്ട്. ഇപ്പം രാവിലത്തെ നമ്മളുടെ ദോശ തൊട്ട് പിന്നെ പൊറോട്ട പിന്നെ അത് കഴിഞ്ഞ് നല്ല അടിപൊളി ഊണുണ്ട്. ഊണിനുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോഴും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് മീൻ ഇങ്ങനെ നല്ല ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എന്ന് വെച്ചാൽ ഇതുണ്ടോ സാമ്പാർ. ഞാൻ സാമ്പാർ ഇതുണ്ടോ സാമ്പാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഈ വെള്ളം പോലത്തെ സാമ്പാറല്ല, നല്ല അടിപൊളി നല്ല കുറുകിയ സാമ്പാർ കണ്ടോ. എല്ലാ കഷ്ണങ്ങളൊക്കെ ഇട്ട് അടിപൊളി സാമ്പാറുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ മീൻകറി നല്ല തേങ്ങയൊക്കെ അരച്ച്. എനിക്ക് ഇപ്പോൾ എപ്പോഴും നമുക്ക് ഈ ഊണിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയാൽ ആ ഒരു ചൂട് ചോറിൻ്റെ കൂടെ നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ മീൻകറി കഴിക്കും ഭയങ്കര ഒരു. പിന്നെ ഇതെന്താ ചേച്ചി? പുളിശ്ശേരി കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ട് തേങ്ങ അല്ലേ, വെള്ളരിക്ക അല്ലേ, തോറ്റ് പോയി സാരയില്ല. പിന്നെ ഇവിടെ നല്ല പിന്നെ ഇവിടെ ചിക്കൻ കറിയാണ് അല്ലേ, ചിക്കൻ കറി ഇവിടെ വേണ്ട വേണ്ടോ, നല്ല കുറുകിയ ചിക്കൻ കറി. ഇത് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലാണോ ആ ചോറിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നതാണോ? എത്രയാണ് ഊണിൻ്റെ റേറ്റ്? അയ്യോ, അപ്പം അതിന് എന്തൊക്കെയാ? ഞാൻ ചിക്കൻ കറി എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചത് എന്നാ വേറെ തന്നെ നമുക്ക് സ്പെഷ്യലി മേടിക്കേണ്ടവർക്ക് ആ വേണ്ടിയാന്ന്. അപ്പൊ അപ്പൊ ഈ സാമ്പാറും ഈ മീൻകറിയും ഈ ചിക്കൻ കറി അതിന്റെ കൂടെ ഉള്ള ഈ മീൻ മാത്രമേ ഉള്ളൂ നമുക്ക് സ്പെഷ്യൽ ആയിട്ട്. ഓ, ഞാൻ വിചാരിച്ച അങ്ങനെയല്ല, ഞാൻ വിചാരിച്ച ചിക്കൻ കറി നമുക്ക് സ്പെഷ്യൽ ആയിട്ട് വേണ്ടവർക്ക് മേടിക്കാന്ന്. അപ്പൊ അതൊരു വലിയ കാര്യം അല്ലേ. അത് മീൻ മുളകിട്ടതാണ്, ഇത് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നത്. ഇത് നല്ല അതെ അതെ ഇതുണ്ടോ ആ മീൻ ഉണ്ടോ? ഇത് എത്തിച്ച റേറ്റ് അപ്പൊ വലിയ റേറ്റ് ഇവിടെ വലിയ റേറ്റ് അങ്ങനെ ഒന്നും. അപ്പൊ സാധാരണ ഒരാൾക്ക് ഊണൊക്കെ കഴിച്ചിട്ട് നല്ല എന്താ പറയണ്ടേ, ഒരു ചിക്കൻ കറിയൊക്കെ സ്പെഷ്യൽ മേടിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ചിക്കൻ കറിയുണ്ട്, മോരുണ്ട്, സാമ്പാറുണ്ട്, സദ്യ തന്നെ അല്ലേ. അതെ ചേട്ടാ പറഞ്ഞോ, ഒരു പായസത്തിന്റെ കുറവുണ്ടെന്ന്. അത് ഈ 40 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമല്ലേ. അതെ ഓരോ സമയത്തല്ലേ. ഇതിന്റെ കൂടെ പപ്പടം ഉണ്ട്, പിന്നെ തോരൻ എന്തെങ്കിലും ഉണ്ടോ? തോരനുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ എന്താണെങ്കിലും ഞാൻ കഴിക്കാൻ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശയായിരുന്നു. കാരണം എനിക്ക് ചോറുണ്ടെന്നുള്ള ഞാൻ ആയോന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ എന്താണ് ഊണേ കഴിക്കുന്നുള്ളൂ, കാരണം ഇതൊരു നല്ല അടിപൊളി ഊണാന്ന് തോന്നുന്നു. അപ്പൊ എനിക്കത് കഴിക്കാൻ ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ ഊണ് കഴിക്കാം ഇന്ന് അല്ലേ ഇച്ച? അതെ അതെ. ഇച്ചായ ഊണ് കഴിക്കുന്നുണ്ടോ? ഞാനും കഴിക്കുന്നുണ്ട്. ഏ വേണ്ട, ഞാൻ മാത്രം പേര് പറഞ്ഞില്ലല്ലോ. ഇത് മരുമോള് ഇവിടുത്തെ ഓളിനോളാന്ന് തോന്നുന്നു അല്ലേ. അതെ, ഇവിടുത്തെ ഓളിനോളാണ് കൊച്ച്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഒറ്റ കാര്യമുള്ള അല്ലേ ടേസ്റ്റിങ് അപ്പം ഫുഡ്. പപ്പടം ഒക്കെ ആവുമ്പോൾ 2-3 മിനിറ്റ് താമസം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത്രയും നേരം നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നമുക്കൊരു കൂട്ടുകാരെ കിട്ടിയല്ലേ സ്കൂളെ. പേര് പറയാം. ഇതുണ്ടോ കൊറേ പിള്ളേർ ഇവിടെ, ഇതിപ്പോ വീട് തന്നെ ആയതുകൊണ്ട് വാ നമുക്ക് ഫുഡ് കഴിക്കണ്ടേ. അപ്പൊ ഇതുണ്ടോ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഊണാ മേടിച്ചത്. ഇതുണ്ടോ ഊണിന്റെ കൂട്ടത്തില് ചിക്കൻ കറിയുണ്ട്. ഇത് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന കേട്ടോ, ചിക്കൻ കറി, പിന്നെ നല്ല പുളിശ്ശേരി, പിന്നെ മീൻകറി, സാമ്പാറ്, ഒരു തോരനുണ്ട്. പിന്നെ ഇത് ചേച്ചിയോട് തന്നെ ചോദിക്കേണ്ടി വരും, അച്ചാറല്ലേ. സലാഡ് പക്ഷെ ഇതിനകത്ത് ഈ കക്കിരിയും പിന്നെ കടുക് അരച്ചിട്ടില്ലേ. അപ്പൊ നമ്മള് മറ്റേ തേങ്ങയും കടുകും പച്ചമുളകും കാളനോ അങ്ങനെ എന്തോ ഒരു സംഭവത്തിന് ഒരു ടേസ്റ്റ് ഇല്ലേ ചെറുതായിട്ട് അല്ലേ. അതെ, പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു അച്ചാറ്. പിന്നെന്ന് വെച്ചാ നമുക്ക് സ്പെഷ്യൽ വേണമെങ്കിൽ മേടിക്കാം. ഇതുണ്ടോ നല്ല മീൻകറി, നല്ല മുളകിട്ട്, ഇത് നല്ല പൊറോട്ടയ്ക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ ഏതായാലും ഊണിനൂടെ ഒന്ന് മേടിച്ച് ടേസ്റ്റ് ചെയ്യാന്ന് വെച്ചു. പിന്നെ നല്ല നല്ല മൊരിഞ്ഞ മീൻ ഫ്രൈയും ഉണ്ട്. അപ്പൊ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ ഇവിടെ നമുക്ക് ഉണ്ടോ
നമുക്ക് രണ്ട് കുട്ടി പട്ടാളങ്ങളൊക്കെ അവരിങ്ങനെ അവരിങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുക എന്ന് തോന്നുന്നു. ചേച്ചി എന്ത് ഈ പറയുന്നതൊക്കെ വിചാരിച്ചിട്ട് അല്ലേ? ആർക്കും മലയാളം ശരിക്കും വരില്ല, കർണാടകയാണ്. ആണോ? ആ അതാ അവര് പറയുന്നത് എനിക്ക് മനസ്സിലാവും. അപ്പോ ഞാനേ അന്നേരം അതെന്താ അങ്ങനെ കർണാടക? അതാണോ ബാബേ മനസ്സിലാവാത്തെ? ചേച്ചി കന്നഡ നന്നായിട്ട് കൊത്തൊന്നും കണ്ടല്ലോ. കൊത്തുവല്ല എനിക്ക് കന്നഡ കൊത്തും. എന്നെ കുറച്ച് കന്നഡ പിടിപ്പിക്കോ? ഇപ്പഴാ കൊച്ചിന് കാലം പിടിയിട്ടെ ചേച്ചി എന്താ പറയുന്നേന്ന്. അപ്പൊ നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ. ഇതേടോ നല്ല ചിക്കൻ കറി. ഞാൻ ആദ്യം ചിക്കൻ കറി തന്നെ ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ. നല്ല നാടൻ ചിക്കൻ കറി. കുരുമുളകൊക്കെ ഇട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല നമ്മളിങ്ങനെ ചോറിൽ ഒഴിച്ച് കഴിക്കും, നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി. അപ്പൊ ഇതിൻ്റെ കൂടെ കുറച്ച് പുളിശ്ശേരി കൂടെ കൂട്ടി കഴിച്ചു നോക്കാം. അസാധ്യ ടേസ്റ്റ് കേട്ടോ, ഫുഡിന് ഒരു രക്ഷയില്ല. നല്ല ഇനി നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് അച്ചാറും തോരനും കുറച്ച് ചിക്കനും കുറച്ച് പുളിശ്ശേരിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കേ. സൂപ്പർ ഫുഡാണ് കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ടെന്ന് മാത്രമല്ല നല്ല ടേസ്റ്റിലവർ ഫുഡ് ഇടുക. കാരണം അവർ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് അവരുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ടേസ്റ്റിനൊക്കെയല്ലേ കുക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും അതേ ടേസ്റ്റിന് അതേപോലെ തന്നെ അവർ കുക്ക് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അവരുടെ ഒരു സർവീസും കാര്യങ്ങളും മറ്റുള്ളവരെ ഇടപെടുന്ന രീതിയും എല്ലാം നല്ലൊരു ഇനി നമുക്ക് വേണ്ടോ ഈ നല്ല വെള്ള ചോറിലേക്ക് കുറച്ച് നല്ല സൂപ്പർ തേങ്ങ അരച്ച മീൻ കറി ഒഴിക്കാം. മീൻചാറിങ്ങനെ ഒഴിച്ചിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിട്ട് തലദോസം വെക്കുന്നതാണോ ദൈമേ? നമ്മൾ ഈ തലദോസമൊക്കെ വെച്ച് കഴിയുമ്പോൾ ഈ പുളിയൊക്കെ പിടിക്കത്തുള്ളൂ. അങ്ങനെ പുളിയൊക്കെ പിടിച്ച് തക്കാളി നല്ല കൊടംപുളിയുടെ നല്ല ടേസ്റ്റൊക്കെ വന്നിട്ട് തേങ്ങ അരച്ച് വെച്ച മീൻ കറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. അതിങ്ങനെ ചിലപ്പോൾ നമുക്കിങ്ങനെ വെള്ളം പോലെ ആയിരിക്കും കിട്ടുന്നത്. ഇത് നല്ല കുറുകിയിട്ട് പിന്നെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഫിഷ് വറുത്തതുണ്ട്. ഒന്നും പറയാനില്ല, ഞാൻ എല്ലാത്തിനും പറയാം. കാരണം അസാധ്യ ടേസ്റ്റ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ഇവിടെ കയറി കഴിച്ചിട്ട് കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകണ്ട. കാരണം ഇവിടെ വന്ന് കഴിച്ചവരും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകണ്ട. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഇവിടെ തന്നെ ഹാർബറൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പം നല്ല ഫ്രഷ് മീനായിരിക്കും ഇവർക്ക് കിട്ടുന്നത്. അപ്പം ഉച്ചയായ പൊളി ഒരു രക്ഷയില്ല. ഇനി ഒരു സാധനം കൂടെ കാണിച്ചു തരാനുണ്ട്. നല്ല കൊടംപുളി ഇട്ട കൊടംപുളി തന്നെയല്ലേ, കൊടംപുളി ഇട്ട സൂപ്പർ മീൻ കറി കഴിച്ചു നോക്കിയാലോ. ഇങ്ങനെ മീൻ ഇങ്ങനെ എടുക്കുക, കുറച്ച് ചാറിലിങ്ങനെ മുക്കുക. അസാധ്യ ടേസ്റ്റ് കേട്ടോ ഫുഡിനൊക്കെ. നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഹോട്ടലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പറയും ഇന്ന ഫുഡ് കൊള്ളാം, അല്ലെങ്കിൽ ഇന്ന കറി കൊള്ളാം, ഇന്ന കറിയേക്കാളും എനിക്ക് ഇന്നത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇതൊരു രക്ഷയില്ല, എല്ലാം വേറെ ലെവൽ, വേറെ ലെവൽ. എന്തുവാ കന്നഡ പറയാ, നമ്മൾ വേറെ ലെവൽ. കന്നഡ എന്ത് പറയാ? സൂപ്പർ ആയത്, സൂപ്പർ ആയത്, ഓക്കെ, സൂപ്പർ ആയത്, സൂപ്പർ ആയത്, സൂപ്പർ ആയത് പറഞ്ഞേ. സൂപ്പർ ആയിരിക്കല്ലേ സൂപ്പർ ആയിരിക്കുന്നല്ലേ അവർ പറഞ്ഞത്? അല്ല പിന്നെ സൂപ്പർ ആകിയത്തെ. ഓ അല്ല സൂപ്പർ ആകിയത്, എനിക്കെല്ലാ ഭാഷ അറിയാവുന്നതുകൊണ്ടേ
ഹലോ ബാബ, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു കുടുംബം തന്നെയാന്ന്. അപ്പൊ മോള് പതുക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ കാണാതെ അകത്തിരിക്കായിരുന്നു. നമ്മള് പക്ഷെ ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോ നമ്മള് ഫുഡൊക്കെ ഉണ്ടാക്കിയത് നമ്മള് തേടി പിടിച്ച് കണ്ടുപിടിക്കുന്നു. പറഞ്ഞാല് പേര് പറഞ്ഞു സജിഷ. സജി നല്ല ഫുഡാ കേട്ടോ, ഒരു രക്ഷയില്ല. ഞാന് സാധാരണ എനിക്ക് ഒരു ഹോട്ടലിൽ പോയി കഴിച്ചു കഴിയുമ്പോ ഇന്ന് നമുക്ക് ചില ഫുഡ് ഇഷ്ടപ്പെടും, ചില കറികൾ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടും, ചിലത് നമുക്ക് കുറച്ച് ഇഷ്ടപ്പെടും. ഇതൊന്നും പറയല്ല, എല്ലാം നമ്മൾ ഒന്ന് കഴിച്ചിട്ട് ഒന്ന് കഴിക്കാൻ നമ്മൾ വിചാരിക്കും. തേമ്പി ഇതിൽ എങ്ങനെ താരതമ്യപ്പെടുത്തുന്ന അതുപോലെ നല്ല സൂപ്പർ ഫുഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ പേരെന്നാടാ? മാൻവി. മാൻവി ഇവരെ കർണാടക അല്ലേ, കർണാടകത്തിൽ താമസിച്ചിട്ട് ഇല്ല, ജനിച്ചതെല്ലാം ജനിച്ചതല്ല. അപ്പൊ അതുകൊണ്ടാണ് ഭാഷ എനിക്ക് അവര് പറയുക. കാരണം എനിക്ക് കന്നഡയും എല്ലാം അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ കന്നഡ ഏത് ഭാഷ ആണേലും. പിന്നെ തുളു, തുളുവിൽ എന്തായിരുന്നു പറഞ്ഞത്? സൂപ്പറാണ്. അപ്പൊ ഇവിടുത്തെ ഫുഡ് ഷോക്ക് ആത്തുണ്ട്. അപ്പൊ ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് ഞാന് ഷോക്ക് ആത്തുണ്ട്. അപ്പൊ ഇതേ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു ചായയും കൂടെ കാണാം, ഇവിടെ എല്ലാവരും നല്ല സ്പെഷ്യൽ ചായ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുടിക്കാതെ പോയിട്ടുണ്ട്, മോശമല്ലേ. അപ്പം അങ്ങനെ ഒരു നല്ല സ്ട്രോങ് ചായയും കൂടെ മേടിച്ച് കുടിച്ചിട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഇനി എവിടെയെങ്കിലും പോയി ഇപ്പം ഇവിടെ ഒരു പാ കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ കിടക്കും. അതേപോലെ ഞാൻ വയറൊക്കെ നിറഞ്ഞ് സൂപ്പർ ഫുഡായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് പതുക്കെ ഇറങ്ങി ഇനിയിപ്പോൾ അടുത്ത വീഡിയോയുടെ കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാൽ ഭയങ്കര പേയാണ്. വരുന്ന ദിവസങ്ങളിൽ നല്ല കിടിലർ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് മുമ്പ് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക. അതിന് മുമ്പ് ഒരു കാര്യം, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകണ്ട. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ ദേ, ബൈ.